നൽകുക. എൻ്റെ വീട് വടകരയാണ്, വടകര പൂവാടങ്കേറ്റിലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനുജൻ, പിന്നെ വല്യച്ഛൻ, വല്യമ്മ, അച്ഛമ്മ, അവരുടെ രണ്ട് മക്കൾ, ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ അച്ഛൻ ഗൾഫിലാണ്, ഞാൻ ഒരു മൈക്രോ ആർട്ടിസ്റ്റാണ്. പെൻസിൽ ലെഡിൻ്റെ മേലെ നെയിംസ് കാർവ് ചെയ്തിട്ട് ഒരു ഹോബി ചെയ്യുന്ന ആളാണ്. ഞാൻ സംസ്കൃതം, ഗവൺമെൻറ് സംസ്കൃതം HSS മേപ്പയിലാണ് പഠിച്ചത്. +2 കമ്പ്യൂട്ടർ കൊമേഴ്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അവിടെ 85% ഞാൻ പാസ്സായി. അപ്പോൾ ഇനി ഡിഗ്രിക്ക് വേണ്ടി അലോട്ട്മെൻറ്റ് കാത്തുക്കാണ്. ബികോം ഓർ BBA ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഫസ്റ്റായിട്ട് ഈ കാർവിങ് ചെയ്തു തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേച്ചിയുടെ പേജ് കണ്ടിട്ടാണ്. ആ ചേച്ചി ചെയ്തൊരു വർക്ക് പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈക്രോ ആർട്ടാണ്. പെൻസിൽ ലെഡിൽ ഒരു പേര് എഴുതിയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരു ചെറിയൊരു ആഗ്രഹം തോന്നി, ചെയ്യണം, ചെയ്താൽ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ചെയ്തപ്പോൾ ഫസ്റ്റൊക്കെ ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ചെയ്ത് ട്രൈ ചെയ്ത് അതൊരു ബെറ്ററായി വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറേ പേര് ചോദിച്ചു ചെയ്തുതരാൻ, നെയിംസ് ചെയ്തുതരാൻ ചോദിച്ചു. ഞാനങ്ങനെ ചെയ്തു കൊടുത്തു. പിന്നീട് വീട്ടുകാരൊക്കെ പറഞ്ഞു ഇത് നിനക്കൊരു ചെറിയൊരു ഹോബി, ഒരു ചെറിയൊരു വരുമാനമാക്കിക്കൂടെ എന്ന് ചോദിച്ച്. ചില പുറത്തുനിന്ന് പലരും ഇത് പെയ്ഡ് വർക്കാക്കിയിട്ട് ചെയ്ത് തരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ വന്നു. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങി, ഹാൻഡ്മെയ്ഡ് ഗിഫ്റ്റ് KL18 എന്ന് പറഞ്ഞൊരു പേജ്. അങ്ങനെ അതിൽ ഞാൻ ചെയ്തിട്ട ചെയ്യുന്ന വീഡിയോസും ചെയ്യുന്ന വർക്കുകളും പോസ്റ്റ് ചെയ്തു. അത് പലരും കണ്ട് എനിക്ക് ഓർഡറുകൾ വന്നു തുടങ്ങി. കേരളവും കേരളത്തിന് പുറത്തു നിന്നും ആൾക്കാരും വന്ന് എനിക്ക് ഓർഡേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോ ആർട്ടിന് പുറമേ ഞാൻ സ്ക്രാപ്പ് ബുക്ക്സ്, സ്ക്രാപ്പ് ബോക്സസ്, അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ട് വിൽക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കേരള പെൻസിൽ കാർവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. കേരളത്തിൽ നിന്ന് മേൽ മുതൽ താഴെ വരെയുള്ള എല്ലാവരും ഉള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവിടുന്ന് ഞാനും ആ ഗ്രൂപ്പിൽ കയറി, ഗ്രൂപ്പിലെ അംഗമായി. അങ്ങനെ അതിൽ നിന്ന് കുറേ കാര്യം ഞാൻ പഠിച്ചെടുത്തു. അപ്പോൾ അതിൽ നിന്ന് കുറേ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് കണ്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം ചെയ്തെടുക്കണം, എനിക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വേണമെന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനും അപ്ലൈ ചെയ്തു. ഞാൻ ചെയ്ത വർക്കിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് 24 കഥകളി, ബേസിക് കഥകളി മുദ്രാസ് ആണ്. അങ്ങനെ 24 കഥകളി മുദ്രകൾ ഞാൻ പെൻസിൽ ലെഡിൽ കൊത്തിയെടുത്തിട്ടാണ് എനിക്കിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കേരള പെൻസിൽ കർവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ പല ആൾക്കാരും, പല ആർട്ടിസ്റ്റുകളും ഇത് നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം, എനിക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു തോന്നലുകൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവർക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി അവർക്കൊരു ഫോം അപ്ലൈ ചെയ്തിട്ടു. എൻ്റെ പേരും ഡീറ്റെയിൽസും പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന വർക്കും എന്താണെന്നൊക്കെ ചെയ്തിട്ടു. അങ്ങനെ അവരെനിക്ക് വിത്തിൻ 7 days ഒരു മെയിൽ അയച്ചു, ചെയ്യാൻ താല്പര്യമുള്ള കാര്യം ചെയ്തു തുടങ്ങിക്കോ, വിത്തിൻ 7 days അവർക്ക് എവിഡൻസ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൽ വേണ്ടുന്ന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി വീഡിയോസ് വേണം. പിന്നെ അങ്ങനെ കുറേ അവരുടെ ഇൻസ്ട്രക്ഷൻസ് തന്നു. അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തു. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തിൻ 7 days അവരെ റിപ്ലൈ തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് 7 days എനിക്ക് September 8 ആ ഒരു മെയിൽ വന്നു, ഇങ്ങനെ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു അംഗീകാരം അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ നിസാരമല്ല കുറേ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു പാഷൻ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതെന്തായാലും നേടിയെടുക്കാൻ പറ്റും ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് പുറമേ ഫേസ്ബുക്കിലും ഒരു അക്കൗണ്ട് ഉണ്ട് സർഗാസോണിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ് അപ്പോൾ കേരളവും കേരളത്തിന് പുറത്തുനിന്നും ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ പറയാറുണ്ട് കാരണം ഇതൊന്നും നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പിൽ നിന്നോ അങ്ങനെ എവിടെ നിന്നും കിട്ടാത്തൊരു ടൈപ്പാണ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഈ പെൻസിൽ ലെഡിൽ നെയിംസ് എഴുതിയെടുക്കാൻ നിരവധി ആൾക്കാർ ഓർഡേഴ്സ് തരാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ഉള്ളവർ എന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും വഴിയാണ് ബന്ധപ്പെടൽ എനിക്ക് ഈ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പലരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് വീട്ടുകാരും നല്ലോണം സപ്പോർട്ട് തന്നിട്ടുണ്ട് അച്ഛൻ ഗൾഫിലാണെങ്കിലും അരിയത്തില്ലെങ്കിലും ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛനുണ്ട് പിന്നെ വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പലരും ഭയങ്കര സപ്പോർട്ടാണ് ഈ ഫ്രെയിം വർക്കൊക്കെ ചെയ്യുന്ന എൻ്റെ മാമനാണ് അപ്പം മാമനും വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് മാമൻ്റെ അടുത്ത് ഫോട്ടോസ് അയച്ചു കൊടുത്താൽ മാമൻ അപ്പം തന്നെ ഫ്രെയിം ചെയ്തിട്ട് എനിക്ക് കൊണ്ടുത്തരും അപ്പോൾ അതൊരു ഹെൽപ്പിംഗ് ആണ് പിന്നെ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടുമ്പം തന്നെ നേടിക്കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടനും കുറേ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ 10B പെൻസിലാണ് ഡ്രോയിങ് പെൻസിൽ അപ്പോൾ അതിങ്ങനെ വടകരയൊന്നും മെയിനായിട്ട് കിട്ടത്തില്ല സോ കൂടുതലും ഞങ്ങളുടെ ഗ്രൂപ്പിലെ KPCയിലെ ഒരു അജിത് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനുണ്ട് ആ അജിത്ത് ഏട്ടനാണ് എനിക്ക് പെൻസിൽ പലപ്പോഴും കൊറിയർ ചെയ്ത് അയച്ചു തരാറ് അങ്ങനെ പലരും പെൻസിൽസ് എനിക്ക് കൊണ്ടുത്തരുന്നുണ്ട് റിലേറ്റീവ്സൊക്കെ കൊണ്ടുത്തരും അങ്ങനെ പെൻസിൽ ആ പെൻസിൽ കൊണ്ടാണ് ഞാൻ ചെയ്ത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്